ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇത് കാട്ടിൽ വളരെയധികം സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് ജീവിച്ച ആനകളാണ് അല്ലേ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു കാട്ടു തത്വം എന്നുള്ളതുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിനൊക്കെ മെരുക്കിയെടുക്കുന്നത് പോലെ നമ്മെ നാം സ്വയം മെരുക്കിയെടുക്കണം. ധ്യാനത്തിലൂടെ നമ്മെ നാം മെരുക്കിയെടുക്കണം. ഇതേപോലെ മെരുങ്ങാത്ത തത്വങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലേ. മറ്റുള്ളവരെ അംഗീകരിക്കാൻ പറ്റാത്ത തത്വം, സത്യത്തെയും ധർമ്മത്തെയും ആചരിക്കാൻ പറ്റാത്ത തത്വം, ഇതിനൊക്കെ നമ്മൾ മെരുക്കിയെടുക്കണം ധ്യാനത്തിലൂടെ. ഓക്കെ, ഇതൊക്കെ കണ്ട് അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന അതിൻ്റെ ഉള്ളിൽ അപ്പോഴും ഉണ്ട് ആ ഒരു സ്വഭാവങ്ങളൊക്കെ. സമയം കിട്ടുമ്പോൾ തക്കം പാർത്ത് നിൽക്കും അത്. അത് ചില സമയത്ത് വളരെ വയലൻ്റ് ആവും. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു വയലൻ്റ് ആയിട്ടുള്ള മൃഗീയ സംസ്കാരമുണ്ട്. അതിനെ കഴുകി കളഞ്ഞിട്ട് നമ്മൾ നിരന്തരം നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം, ഓൺലി ത്രൂ മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ശുദ്ധ സസ്യാഹാര ജീവിതത്തിലൂടെ. ഓക്കെ, താങ്ക് യു.